ഹായ്, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഞാനിന്നൊരു അയില ഫ്രൈ ആണ് തയ്യാറാക്കുന്നത്. കുറച്ച് വെറൈറ്റി ആയിട്ടുള്ളൊരു അയില ഫ്രൈ ആണ് ഇന്ന് തയ്യാറാക്കുന്നത്. നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിവിടെ മൂന്ന് അയിലയുടെ വാല് കഷ്ണങ്ങളാണ് എടുത്തിരിക്കുന്നത്. ഈ മൂന്ന് അയിലയാണ് നമ്മളിന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പം നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലപ്പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 1 സ്പൂൺ മുളക് പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. കുറച്ച് ചിക്കൻ മസാല കൂടി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 1/2 സ്പൂണോളം ചിക്കൻ മസാല ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ചെറിയ സ്പൂണാണ്, ടേബിൾ സ്പൂൺ അല്ല. പിന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടിയും ആഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾ എത്രയാണോ മീൻ എടുക്കുന്നത് അതനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഒരു 2 വെളുത്തുള്ളി അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചതാണ് ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. നമുക്കിനി മസാലയൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് മീനിലേക്ക് തേച്ച് പിടിപ്പിക്കണം. അപ്പോൾ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മീനിലേക്ക് തേച്ചൊന്ന് പിടിപ്പിച്ച് കൊടുക്കാം. നന്നായിട്ട്, അതായത് നമ്മളിപ്പോൾ ഈ മീൻ വരഞ്ഞ് വെച്ചിരിക്കുന്നതിൻ്റെ ഉള്ളിലേക്കൊക്കെ നന്നായിട്ട് ഈ മസാല തേച്ച് പിടിപ്പിക്കണം. എന്നാലാണ് നമ്മളിത് കുറച്ച് നേരം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് വറുത്തെടുക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുക. അതുകൊണ്ട് നന്നായിട്ട് ഇതേപോലെ നന്നായി തേച്ച് പിടിപ്പിക്കുക മസാല എല്ലാ ഭാഗത്തും. നമ്മളിപ്പോൾ മസാല നന്നായിട്ട് തേച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് 1/2 മണിക്കൂറോളമെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. എന്നിട്ട് ഫ്രൈ ചെയ്യുമ്പോഴാണ് ആ ഒരു ടേസ്റ്റ് കിട്ടുക. അപ്പോൾ നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. 1/2 അവർ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ച മീനാണിത്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കറിവേപ്പിലയാണ് ആദ്യം വെച്ച് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്ക് മീൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. ഞാൻ പറഞ്ഞല്ലോ, ഞാനിവിടെ 3 എണ്ണ എടുത്തിട്ടുള്ളൂ. അതിനനുസരിച്ചുള്ള മസാലകളെ ആഡ് ചെയ്തിട്ടുള്ളൂ. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ 1 സൈഡും ഒരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് എപ്പോഴും തീ കുറച്ചിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാനിവിടെ തീ കുറച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ 1 ഭാഗം ഒരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് മറിച്ചിട്ടിട്ട് നെക്സ്റ്റ് സൈഡ് കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഈ മറിച്ചിട്ടതിന് ശേഷം നമ്മൾ കുറച്ച് വെളുത്തുള്ളി അതുപോലെ തന്നെ ഇഞ്ചി ചെറുള്ളി ചതച്ചതാണിത്, അതുകൂടി ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് ജസ്റ്റ് വിതറിക്കൊടുക്കും. ഞാനിവിടെ 4 ചെറിയുള്ളി അതുപോലെ 2 ചെറിയ വെളുത്തുള്ളിയുടെ അല്ലി അതുപോലെ ചെറിയൊരു കഷ്ണം ഇഞ്ചി ഇത്രയാണ് എടുത്തിരിക്കുന്നത്. ഇരിഞ്ഞിയ വെളിച്ചെണ്ണയിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് മുരിഞ്ഞു വരണം. അപ്പോൾ നല്ലൊരു സ്മെല്ല് വരും, അതുപോലെ നല്ലൊരു ഫ്ലേവറായിരിക്കും ഈ ഫ്രൈക്ക്. ഇതൊന്ന് മുരിഞ്ഞു വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ കുറച്ച് നാളികേരപ്പീരയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ആദ്യം ഇതൊന്ന് മറച്ചിടണം. മറച്ചിട്ടിട്ട് നെക്സ്റ്റ് സൈഡും കൂടി വെന്ത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ നാളികേരപ്പീര ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് സൈഡും നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇട്ട് കൊടുത്ത വെളുത്തുള്ളി ഇഞ്ചി ചെറിയുള്ളി ഇതെല്ലാം ഒന്ന് ഫ്രൈ ആയിട്ടും വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഫ്ലേവറും വരുന്നുണ്ട്. ഇനിയാണ് ഇതിലേക്ക് നമ്മൾ നാളികേര പീര ഇതിൻ്റെ മുകളിലേക്ക് വിതറി കൊടുക്കുന്നത്. ഇവിടെ ഒരു പിടി നാളികേര പീരയാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് മീൻ കൂടുതലാണെങ്കിൽ അതിനനുസരിച്ച് എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു കൈപ്പിടി അത്രയേ ഉള്ളൂ, അതിനനുസരിച്ചിട്ടുള്ള നാളികേര പീര ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഇനി നമുക്ക് ഈ മീനൊന്ന് നെക്സ്റ്റ് അപ്പുറത്തെ സൈഡിലേക്ക് ഒന്ന് മറിച്ചിട്ടിട്ട് ഒന്നുകൂടി ഒന്ന് വേവിച്ചെടുക്കാം. അതുപോലെ തന്നെ ഈ നാളികേര പീര ഈ മസാലയിൽ കിടന്നിട്ട് ജസ്റ്റ് ഒന്ന് മുരിയണം, അത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം, വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളിതുവരെയും ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ നല്ല ടേസ്റ്റാണ്. നമുക്ക് ഈ നാളികേര പീര മാത്രം കൂട്ടിക്കഴിക്കാൻ തന്നെ വളരെ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം അറിയിക്കുക. കൂടാതെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകരുത്. എല്ലാവരും 1 തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. ബൈ.